മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കടന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ചുകൊണ്ട് ഈ അത്തരം വന്യമൃഗങ്ങളെ പിടികൂടുകയോ കാട്ടിലേക്ക് തിരിച്ചയക്കുകയോ പിടികൂടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മറ്റൊരു കാട്ടാന, കർണാടകത്തിൽ നിന്നും വന്ന കാട്ടാന തന്നെയായിരുന്നു അത്. ആ കാട്ടാനയെ നമ്മൾ മയക്കുവെടി വെച്ച് പിടിച്ചെങ്കിലും അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദാരുണമായ സ്ഥിതി കൂടിയുണ്ട്. ഇതെല്ലാം പരസ്പര വിരുദ്ധമായ ഏറ്റുമുട്ടുന്ന നിലപാടുകളാണ്. രണ്ടു പക്ഷത്തും വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഒരു ചാനൽ നടത്തിയ ചർച്ചയിൽ ആന സ്നേഹികളുടെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ വിമർശനമാണ് വനം വകുപ്പിനുണ്ടായിട്ടുള്ളത്. വനം വകുപ്പ് പിരിച്ചുവിടണമെന്ന് വരെ അദ്ദേഹം അതിൻ്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഒരു ഉന്നതതല ആലോചനാ യോഗം നമുക്ക് ഇപ്പോൾ തന്നെ കൂടാൻ വേണ്ടി കഴിയുമോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവര് കർണാടക ആനയെ പിടിച്ചു, റേഡിയോ കോളർ സംഘടിപ്പിച്ചു, ഘടിപ്പിച്ചു. ആന സഞ്ചരിച്ച് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇപ്പോൾ കേരള വയനാട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ല, അതിൻ്റെ കൃത്യമായ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അവിടെ പരിക്കേറ്റവരെ സഹായിക്കുകയും ആശുപത്രി എത്തിക്കുകയും ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളിലാണല്ലോ ഏർപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതെ അതെ. അല്ല, വനത്തിനുള്ളിൽ കയറി വന്യജീവിയെ തുരത്താൻ വേണ്ടി അല്ല, ബോർഡറിൽ ഇന്നലെ ഇപ്പോൾ അർദ്ധരാത്രിയിൽ എത്തിയത്. അതുമുതൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരവിടെ ഉണ്ടല്ലോ. ആന എത്തിയതിനെ തുടർന്ന് തന്നെ എത്തിയെന്ന വിവരം ലഭിച്ചാൽ അവരൊരു കേന്ദ്രത്തിൽ നിന്നും ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമല്ലോ. അതിനുള്ള സാവകാശം സ്വാഭാവികമായി ഉണ്ടാകുന്ന സാവകാശം എന്നതിൽ കവിഞ്ഞ് നമ്മളിപ്പോൾ കർമ്മനിരതരായിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സഹകരണം ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നം നല്ല നിലയിൽ പരിഹരിക്കാനാകൂ. ജനക്കൂട്ടം ഉണ്ടാകുന്നത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഏത് വന്യമൃഗമായാലും ആ സാഹചര്യത്തിലേക്കാണ് നീങ്ങുക. അതുകൊണ്ട് കുറേ കൂടി സൗമ്യമായി ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. കർണാടക വനം വകുപ്പിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്? രണ്ടാമത്തെ തവണയാണ് റേഡിയോ കോളർ ഘടിപ്പിക്കുന്ന ആന ഇങ്ങനെ വരുന്നത്. അല്ല, അതൊരു മറ്റൊരു ഗവൺമെൻറ് അല്ലേ. ആ ഗവൺമെൻറ്റിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു ആധികാരികമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉചിതമായിരിക്കുകയില്ല. മിനിസ്റ്റർ, ഇന്ന് മരിച്ച ആൾ വീട്ടിൽ വെച്ചാണ് ആക്രമണം നേരിട്ടെന്നാണ്? അതെ, വീട്ടുമുറ്റത്ത് വെച്ചാണ് ഉണ്ടായത്. അപ്പം അതിൻ്റെ ഗൗരവം അതനുസരിച്ച് വർദ്ധിക്കുന്നില്ല സാധാരണ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, ഇവിടുന്ന് മരിച്ചാലും അത് ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ. അതിന് സ്ഥലമല്ലല്ലോ പ്രശ്നം. ആൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ പ്രധാനം. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഗുരുതരമായ പ്രശ്നമാണ്, ഗൗരവത്തിൽ കാരണത്തിൻ്റെ പ്രശ്നമാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെൻറ്റും വനംവകുപ്പും ഈ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടി സഹായം ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ സാങ്കേതിക വിഷയങ്ങളല്ലേ. സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, വീഴ്ച ഇപ്പം നമ്മൾ ആരുടെയെങ്കിലും ഭാഗത്തുള്ള വീഴ്ചയല്ല അന്വേഷിക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ഇനി ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് എന്നാണ് ആലോചിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് എവിടുന്ന് ആക്രമിച്ചാലും വീട്ടിനകത്ത് കയറിയാലും വീട്ടിന് പുറത്തായാലും ഒരു ജീവന്റെ വില വളരെ വലുതല്ലേ. ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്.